ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പഠിപ്പിക്കാനായിട്ടൊന്നുമല്ല, രണ്ട് മൂന്ന് അനൗൺസ്മെൻറ്റ്സ് ഉണ്ട്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ പൂച്ചയും വന്നിട്ടുണ്ട്. ഓക്കെ, അവനെൻ്റെ മടിയിരുന്നോളൂ. സോ എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, അതിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഇയറായിരുന്നു. സത്യത്തിൽ ഈ ഒരു ഇയർ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു വലിയൊരു വർഷമായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഇതേ സെയിം സമയത്ത് ചിന്തിച്ചില്ല ഒരു ഗ്രൂപ്പ് തുടങ്ങുമെന്നും ഇഷ്ടംപോലെ ആൾക്കാർ പിന്നെ എൻ്റെ കൂടെ വരുമെന്നും. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് തുടങ്ങും, നമ്മൾ ഒരുമിച്ച് ഫീൽഡ് വിസിറ്റും ഓറിയൻറ്റേഷൻ വിസിറ്റും ഇതെല്ലാം ചെയ്യുമെന്ന് ഒന്നും ഞാൻ കരുതിയിരുന്നില്ല. ഒരു വർഷം കൊണ്ട് മൊത്തത്തിൽ ഇഷ്ടംപോലെ കാര്യത്തിൽ ചേഞ്ച് വന്നു. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ. ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്, ഗ്രേറ്റ്ഫുള്ളാണ് നിങ്ങളോടും ദൈവത്തിനോടൊക്കെ. സോ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് എന്നെ ഓൾമോസ്റ്റ് അറിയാം. നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇവിടം വരെ എത്തിയത്. ചിലവർ പിന്നെ യൂട്യൂബിൽ പിന്നെ സെർച്ചൊക്കെ ചെയ്ത് എൻ്റെ വീഡിയോ കണ്ടവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുത്തേക്കും കമൻറ്റ് ബോക്സിൽ. അതിനകത്ത് നിങ്ങൾ എന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലോട്ട് നിങ്ങളെ ആഡ് ചെയ്യാം. എല്ലാം ഫ്രീ ആണ്, ഒന്നിനും ഞാൻ ഇന്ന് വരെ പൈസ മേടിച്ചിട്ടില്ല. ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ BSW പഠിക്കുന്നൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്കൊരു നല്ലൊരു ഗ്രൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ആഡ് ആവാം. സോ എനിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ടുള്ള ഈ ചാനലിനെ പറ്റിയിട്ടാണ്. ഈ ചാനലിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ തുടങ്ങുന്നത് 2020 2020 ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സൊസൈറ്റിനെ പറ്റി, സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി വീഡിയോ ഉണ്ടാക്കണം, എൻ്റെ പ്രായത്തിലുള്ള യൂത്തിനെ എനിക്ക് ഇൻസ്പയർ ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ആ സമയത്ത്. പക്ഷെ പ്രത്യേകിച്ച് അറിവില്ല. അതേപോലെ എൻ്റെ ഈ ഒറ്റൊരു ഫോൺ, ആ ഫോൺ അത് 500 MB ഇൻ്റർനെറ്റ് മാത്രമേ എൻ്റെ കയ്യിൽ ഉള്ളായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തോ ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ കയ്യിൽ അത്ര റിസോഴ്സസ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ പഠിപ്പിക്കാനായിട്ട് യൂട്യൂബ് ഇടാനായിട്ട് എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഇരുന്ന് ഈ ചാനൽ വെറുതെ ഇരിക്കുമായിരുന്നു. ഞാൻ അതിനകത്ത് ഇട്ടു തുടങ്ങിയത് അതിശയകരമായിട്ട് ഇതുവരെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലപോലെ പോയി. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ്, പക്ഷെ എന്നാലും നല്ല രീതിയിൽ പോയി. ഞാനിപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം ബോധ്യം, എന്നെ കൊണ്ട് അത്യാവശ്യം ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം എൻ്റെ ഈ ഒരു വലിയ ആഗ്രഹം, എനിക്ക് ആദ്യം തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം, എനിക്ക് സോഷ്യൽ ഇഷ്യൂസും സൊസൈറ്റിയെ പറ്റിയിട്ടും യൂത്തിനെ ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിലെ വീഡിയോസൊക്കെ എനിക്ക് ചെയ്യണമെന്ന്. ഇനി ഈ ചാനൽ പറ്റത്തില്ല, കാരണം ഈ ചാനൽ ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ്റെ ഫീൽഡിലോട്ട് പോയി, നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഇടുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിതുവരെ ശ്രദ്ധിച്ചതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് മാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫൈനലാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഞാൻ ഒരുപക്ഷെ പേര് മാറ്റുമായിരിക്കും. പക്ഷേ ഇപ്പം ദ സോഷ്യൽ ടീച്ചർ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. എന്തുകൊണ്ട് അങ്ങനെ പേരിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനലിനകത്ത് നിങ്ങളെ ഞാൻ BSW അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിപ്പിക്കും. അതുകൂടാതെ തന്നെ ചാനലിൽ ഒരു പ്രത്യേക ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യാൻ പോകും. ഇതിനകത്ത് നിങ്ങൾ എന്തൊരു കാര്യവും മാത്സ് ആൻഡ് സയൻസ് ഒഴിച്ച് എന്തൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും കമൻറ്റ് ബോക്സിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, മാത്സ് ആൻഡ് സയൻസ് വെച്ച് വേറെ ഏത്, ജോഗ്രഫി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എവിടെ നിന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാവാനായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചൊരു ചെറിയ ചാലഞ്ചാണ് എന്നെ സംബന്ധിച്ച്. പക്ഷേ വൈനോട്ട്, ചെയ്യാമല്ലോ നമുക്ക്. പിന്നെ ഇപ്പം എൻ്റെ ആഗ്രഹം എൻ്റെ ഇപ്പോഴും ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പേര് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു, മിസ്റ്റർ സോഷ്യൽ മെക്കാനിക് എന്നായിരിക്കും. ഓക്കെ, പേരിന് ഭയങ്കര അർത്ഥമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഞാൻ കഴിഞ്ഞ ഒരു മാസം ഒത്തിരി പേരുകൾ ആലോചിച്ചു. പക്ഷേ ആ ഒരു പേരിന് വളരെ സിമ്പിളാണ്, എന്നാൽ സത്യത്തിൽ നല്ല അർത്ഥം എൻ്റെ ഉള്ളിലുണ്ട്. മെക്കാനിക് ഇങ്ങനെ ഓരോ വണ്ടികളൊക്കെ വരുമ്പോൾ ഊരിപ്പണിഞ്ഞ് ശരിയാക്കുന്ന പോലെ എനിക്ക് സൊസൈറ്റിയിലുള്ള ചില കാര്യങ്ങൾ വളരെയധികം ഡീപ്പായിട്ട് പോയി കണ്ടു മനസ്സിലാക്കി അത് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരുവാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇതുവരെയുള്ള വീഡിയോസ് ഇഷ്ടമായിരുന്നു, എൻ്റെ ക്ലാസ് എടുക്കുന്ന രീതികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ആ ചാനലൊന്ന് പോയി വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷേ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് വീഡിയോ ഇടാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, ഒരു മൂന്നാമതായിട്ടുള്ള അനൗൺസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എല്ലാ ദിവസവും രാത്രി ഒരുമിച്ച് പഠിക്കാറുണ്ട്. ഈ ഇടയ്ക്ക് വെച്ച് മാത്രമാണ് നമ്മൾ യൂട്യൂബ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളുടെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സുകൾ January 2nd തൊട്ട് സ്റ്റാർട്ടാവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. ഓക്കെ, സോ ഇതുവരെയുള്ള ജേർണി എല്ലാം വളരെ നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ.
ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒട്ടും അധികം പ്രതീക്ഷിച്ചില്ല ഇവിടം വരെയൊക്കെ നമ്മൾ എത്തുമെന്ന്. അപ്പം യൂട്യൂബർ ആവണമെന്ന് വെച്ചാൽ അല്ല, ഭയങ്കര ഒരു യൂട്യൂബർ ആവണം, യൂട്യൂബർ എൻ്റെ കരിയർ ആക്കണമെന്നല്ല എൻ്റെ ആഗ്രഹം. എൻ്റെ കരിയറും എൻ്റെ ഫോക്കസും എൻ്റെ പാഷനും എല്ലാം സോഷ്യൽ വർക്കില്ല, പക്ഷെ എൻ്റെ റിസോഴ്സസ് ഉണ്ട്, ടൈമുണ്ട്. അപ്പം എന്തുകൊണ്ട് ഈ കിട്ടിയ ടൈം നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. സോ നിങ്ങൾക്ക് എൻ്റെ പഠിപ്പിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ ഇഷ്ടമാണ്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് പതാഴെ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. ഇനി നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ കസിൻസോ ഉണ്ട് മാത്സ് ആൻഡ് സയൻസ് ഒഴിച്ച്, അവർക്ക് എന്തൊരു ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ ആ ടോപ്പിക്ക് അവർ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് എനിക്ക് എഴുതി കഴിഞ്ഞാൽ, എൻ്റെ ഏതൊരു വീഡിയോയുടെ കമൻറ്റ് ബോക്സായാലും ഞാൻ എപ്പോഴും കമൻറ്റ്സ് വായിക്കുന്നതാണ്, എഴുതി കഴിഞ്ഞാൽ ഞാൻ അവർക്കും പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. അപ്പം നിങ്ങളുടെ അങ്ങനെ ആരെങ്കിലും അനിയനോ ചേട്ടനോ ചേച്ചി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ നിങ്ങൾ ദൈവം കൊടുക്കുക. എനിക്ക് കുറച്ചും കൂടെ ഈ രണ്ട് വർഷം, ഈ കോഴ്സ് കഴിയുന്ന രണ്ട് വർഷം ഞാൻ വീട്ടിലാണ്, കാരണം ഇഗ്നു ഉണ്ട്, ഇഗ്നുവിൽ നമുക്ക് കോളേജിൽ പോയി പഠിക്കണ്ടല്ലോ. എനിക്ക് ജോലിയും മറ്റു പല കാര്യങ്ങളും ഉണ്ട്, പക്ഷേ എന്നാലും ഞാൻ കുറച്ച് സമയം എനിക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതും കൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, സോ താങ്ക് യു. അടുത്ത 2023 ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്, ഇതിനകത്ത് ഞാൻ പുതിയ വീഡിയോ മിക്കവാറും സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സുകൾ തൊട്ടായിരിക്കും ഇട്ടു തുടങ്ങുന്നത്. അതൊരു സീരീസ് ആയിട്ട് പോകണോ അതോ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രമേ ഉണ്ടോ എന്നുള്ളത് ഞാൻ പിന്നീട് ചിന്തിക്കാം. എൻ്റെ അത് ഈ സോഷ്യൽ മെക്കാനിക്കിനകത്ത്, അല്ലെങ്കിൽ മിസ്റ്റർ സോഷ്യൽ മെക്കാനിക് എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഞാൻ 3 ആഴ്ചകൾക്കുള്ളിൽ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അതൊരു സോഷ്യൽ ഇഷ്യൂവിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. പിന്നെ വേറൊരു ചെറിയ അനൗൺസ്മെൻറ്റും കൂടെ ഉണ്ട്, അത് ഞാൻ ഉറപ്പാകുമ്പോഴത്തേക്ക് നിങ്ങളെ അറിയിക്കാം. അതുവരെ വൺസ് അഗൈൻ താങ്ക് യു, ബൈ.